നമസ്കാരം. മീ ടു ക്യാമ്പയിൻ ഇന്ത്യയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകളും തുറന്ന് പറച്ചിലുകളുമാണ് നടക്കുന്നത്. തൊഴിൽ മേഖലയിലും മറ്റും ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ തുറന്നു പറയുകയാണ് ചിലർ. ഈ തുറന്നു പറച്ചിൽ പുതുതായി വരുന്നവർക്ക് രക്ഷയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങൾക്കുണ്ടായ അനുഭവം തുറന്നു പറയുന്നതോടെ ഇനിയെങ്കിലും മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നവരുമുണ്ട്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. മീ ടു മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. മീ ടു മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇപ്പോൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം പ്രമുഖ ചലച്ചിത്ര താരം, ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി പാർവതി ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട്, ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതികരണങ്ങൾ, പല വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്നു, പല കാര്യങ്ങളും ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം വെളിപ്പെടുത്തലുകൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ എന്തെങ്കിലും ഇനിയുള്ളവരില്ലെങ്കിലും ഇനി ഇത്തരം ആ ഒരു മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമോ എന്നാണ്. എന്താണ് താങ്കൾക്ക് കരുതുന്നത്? മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകും, ഉണ്ടാകേണ്ടതാണ്. അതാണല്ലോ നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം, ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇത് ഒരു ആടും പെണ്ണും തമ്മിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇതിന്റെ ഒരു കാഠിന്യം അങ്ങനെ ഭയങ്കര എളുപ്പത്തിൽ കുറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് കുറെയൊക്കെ നമ്മള് പിന്നെ അത് അതി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്, നമുക്കത് വളരെ പെട്ടെന്നൊരു ഇതിൽ അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു ചെറിയ തരത്തിലൊരു ഭയം ഉണ്ടാകും. ഇനിയിപ്പോ ഇപ്പോ ഏതെങ്കിലും ഷെയ്മിങ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർ വെളിപ്പെടും എന്നൊക്കെ ഉള്ള തരത്തിൽ കുറച്ച് മാറ്റം വരും, അത്രയും തന്നെ ഉണ്ടാവും. താങ്കൾ തന്നെ ഇന്ന് ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണം എഴുതുകയുണ്ടായി. അതിൽ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത്, റോഡിൽ ചീറിപ്പാഞ്ഞു വരുന്ന ഭ്രാന്തൻ ബസ്സുകളെ വഴിയാത്രക്കാരായാലും നിരത്തിൽ വണ്ടി ഓടിക്കുന്നവരായാലും ഒന്ന് ശ്രദ്ധിക്കുമെന്ന്, ജാഗ്രത പാലിക്കുമെന്ന്. അപ്പോൾ അത്തരമൊരു ജാഗ്രത ഉണ്ടാകുമെന്ന് കരുതാമെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് ഏത് നിലയ്ക്കുള്ള ഒരു തൊഴിലിടത്തിലാണെങ്കിലും ഈ പറയുന്ന ഒരുപാട് ചതിക്കുഴികൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ ലേമെറിഡിയൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ അറിവോ സമ്മതവും ഇല്ലാതെ ആ കുട്ടിയുടെ റൂം മാറ്റുക എന്ന് പറയുന്ന ഒരു ചതിക്കുഴി. അപ്പൊ അത് ഇന്നാരും ആവശ്യം, അത് അവ അന്വേഷിച്ചത് കൊണ്ടാണ്, ഇന്നാരും പറഞ്ഞിട്ടാണ്. അപ്പൊ ആ കുട്ടി ആ കുട്ടിയുടെ ഫ്രണ്ടിന്റെ റൂമിൽ പോയി നിന്നു. ഇത് ആർക്കും സംഭവിക്കാം. ഈ റൂം മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികം ഒരു കാര്യമായി നമ്മൾ എടുക്കുകയും, അല്ലെ ഒരു ചിലപ്പോൾ അതിനിടയ്ക്ക് ഒരു മിഡ് ഡോർ ഉണ്ടാവും, അത് തുറന്നു പോയാലോ അല്ലെങ്കിൽ വേറെ താക്കോൽ കൊടുത്താലും നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ ഈ നിലയ്ക്ക് ഇതിന്റെ സിസ്റ്റംസ് പോലും പ്രെഡേറ്റേഴ്സിനോട് കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് അറിയുന്നതിലാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കാണുന്നത്. ഇപ്പൊ വ്യക്തി നാളെ എക്സ് ഓർ വൈ ആവാം, പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇതുപോലുള്ള സിറ്റുവേഷൻസ് പുറത്തറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കും. നമ്മുടെ റൂം മാറ്റി, എന്തിനാണ് നമ്മൾ റൂം മാറ്റിയത്, എന്തിനാണ് അവിടെ താമസിക്കാൻ പറയുന്നത്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മളൊരു ചെറുത്തു നിൽപ്പുണ്ടാവും. നമുക്ക് ആ തരത്തിൽ കണ്ണു തുറക്കും. ഇപ്പൊ ഡ്രസ് മാറുന്നിടത്ത് ക്യാമറ വെക്കുന്നു എന്നുള്ള അറിവുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുന്നത് അല്ലെ. അപ്പൊ ആ തരത്തില് നമ്മൾ എല്ലാത്തരം സാധിക്കാനൊരു സാമ്പത്തിക തട്ടിപ്പ് പോലെ മനുഷ്യരെ പറ്റിക്കാനുള്ള ശ്രമിക്കും. അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ജാഗ്രത നൽകും, നമ്മൾ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കാണണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ശ്രീമതി പാർവതി, ദയവായി അല്പസമയം കൂടി തുടരണം. പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ബാലചന്ദ്രൻ എന്ന പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, ഈ മീ ടു ഈ മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്ത് തോന്നുന്നു? ആക്ച്വലി ഇത് പുരുഷന്മാർക്ക് മാത്രം എതിരെ ഉള്ള ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്ത്രീകള് 19 കൊല്ലം ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ഹറാസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം ഒരു 90 ദിവസത്തിനകത്ത് കംപ്ലൈന്റ് കൊടുത്തിരിക്കണം. ഇത് ഇയാളിൽ നിന്ന് മാക്സിമം പിഴിഞ്ഞെടുക്കാനുള്ള എടുത്തു കഴിഞ്ഞ്, അല്ലെങ്കിൽ അയാളെ എല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞ് അവസാനം കൊണ്ടുവന്നിട്ട് അങ്ങേർക്ക് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞ സമയത്ത് പുള്ളിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി ചില സ്ത്രീകൾ കച്ചകെട്ടി ഇറങ്ങും. എന്നിട്ട് പറയും ഞാൻ മീറ്റൂരായി, അയാളെ ഞാൻ ട്രാപ്പ് ചെയ്യാൻ പോകുന്നു. അതൊന്നും ശരിയായ നടപടിയില്ല. ഇത് വേണ്ടത് യു ചീറ്റ് എന്നൊരു ക്യാമ്പയിൻ പുരുഷന്മാരുടെ പേരിൽ ഇറങ്ങണം. യു ചീറ്റ്,
പുരുഷന്മാരെ ചീറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻ, അത് ഒട്ടും ശരിയായ നടപടിയല്ല ഈ മീറ്റു എന്ന് പറഞ്ഞ കാര്യം. എനിക്ക് ഒട്ടും അംഗീകരിക്കാമില്ല. ശരി, പ്രതികരിച്ചതിന് നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് ബാലചന്ദ്രൻ എന്ന പ്രേക്ഷകനാണ്, കോഴിക്കോട് നിന്ന് ഷബീർ എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. ഷബീർ, ഷബീറിന്റെ അഭിപ്രായം എന്താണ്? ഷബീർ കേൾക്കാമോ? ഹലോ, പേര് പറയൂ. ഷബീർ കേൾക്കാമോ? ഷബീറിലേക്ക് എത്താം. ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഷബീർ ഇല്ല. പാർവതിയിലേക്ക് വീണ്ടും. ശ്രീമതി പാർവതി, ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പ്രേക്ഷകൻ, ബാലചന്ദ്രൻ എന്ന പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇതൊരു പുരുഷന്മാർക്ക് എതിരെയുള്ള ഒരു അറ്റാക്ക് ആണോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പുരുഷന്മാർക്ക് പ്രകോപനപരമായ സന്ദേശങ്ങൾ അയക്കുന്ന നിരവധി സ്ത്രീകളുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കണക്കാക്കി വേണ്ട ഇത്തരം ക്യാമ്പയിൻ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആണ് ആണിനോടും, ആണ് പെണ്ണിനോടും, പെണ്ണ് പെണ്ണിനോടും ഒക്കെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനോട് എല്ലാം തന്നെ പരസ്പരം ഈ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാം. അതിന് ജാതി ബന്ധം ഒന്നും പിന്നെ വയസ്സ് ഒന്നും മാനദണ്ഡമല്ല. ഇത് മനുഷ്യന്റെ ഒരു ഉൾചോദനയാണ്. അപ്പൊ ഇത് 19 കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം 2013 ഈ ഫോൺ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം വരുന്നത്. അതിന് മുമ്പ് നിയമമില്ല. അപ്പോ അതിനു മുമ്പ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ അന്ന് അതൊരു വലിയ തെറ്റായിട്ട് വിചാരിക്കുന്നില്ല. സിനിമയിലൊക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളുടെ പുറകെ ഇടക്ക് തമാശ പറയുക അല്ലെങ്കിൽ തമാശ പറഞ്ഞ് വളയ്ക്കുക എന്നൊക്കെ പറയുന്നത് അന്നൊരു നർമ്മം പോലെ ആൾക്കാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീകൾക്ക് വില. അപ്പൊ അത് പെട്ടെന്ന് എടുത്തിങ്ങനെ പറയുമ്പോ ഇതിനകത്ത് പെട്ടെന്ന് സ്ത്രീ ആണുങ്ങളെല്ലാവരും തമ്മിൽ ഒരു ഐക്യം, സ്ത്രീകളെല്ലാം ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം. കുറച്ച് തന്നെ സത്യമുണ്ട്, കുറെ പേരൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു ഭയം ഉണ്ടാവും, എന്താണ് ഇവർ പറഞ്ഞത്, നാളെ എന്നെ കുറിച്ചും പറയുമോ എന്നുള്ളൊരു ആദ്യം ഉണ്ടാവും. അപ്പൊ ഈ 19 വർഷം മുമ്പ് ഞാൻ പറയുന്നത് ഇതിന് ഇത് ചർച്ചയാവുന്ന വഴിയാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്നത്. കാരണം അപമാനിക്കാനാണ് പലപ്പോഴും ഈ ചർച്ചകൾ ഉണ്ടാവുന്നത്. ഓ, അവൻ കുഴപ്പം അല്ലെങ്കിൽ അവള് കുഴപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചർച്ച അങ്ങനെയല്ല. നമുക്ക് ഈ സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു, ആ കുട്ടി ഒരു ഇമീറ്റു ക്യാമ്പയിൻ എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇതൊരു സർവൈവർ പറയുന്ന ഒരു കഥയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ദിസ് ഇസ് ഹൗ ഐ സർവൈവ്, ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുത്തു, എനിക്ക് അതിൽ നിന്നും ഞാൻ പുറത്തു വന്നു. അതൊരു ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ കാര്യമായിട്ടാണ് അതിനെ കാണേണ്ടത്. അത് നമ്മൾ ആ വ്യക്തിയെ പ്രത്യേകിച്ച് ഒരു എം എൽ എ ആയിരിക്കും. കൂടുതൽ വിശദാംശങ്ങൾ കാര്യത്തിൽ പറയാനുണ്ട്, ഞാൻ താങ്കളിലേക്ക് എത്താം. ദയവായി തുടരണം. കോഴിക്കോട് നിന്ന് സജീവൻ എന്ന പ്രേക്ഷകൻ ഇപ്പോൾ ഉണ്ട്. സജീവൻ, ഈ വിഷയത്തിൽ എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ക്യാമ്പയിൻ ആണോ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സ്ത്രീകളുടെ ഈ ഇതുപോലുള്ള അതിക്രമങ്ങളില് പിന്നെ സാധാരണക്കാരായ ജനങ്ങളും വി ഐ പികളും എല്ലാം ഉൾപ്പെടാറുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആൾക്കാര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ വി ഐ പികളായ ആളുകൾ ഇതുപോലുള്ള രാഷ്ട്രീയ രംഗത്തോ അതേപോലെ മറ്റ് മേഖലകളിലോ വി ഐ പികളായിട്ടുള്ള ആളുകൾ ഇതുപോലെ എന്തെങ്കിലും സ്ത്രീ പീഡന കേസുകളിൽ ഉൾപ്പെടുമ്പോൾ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാരോ അധികാരികളോ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യം തന്നെയാണ്. ശരി, നന്ദി പ്രതികരിച്ചതിന്. കാലിക്കറ്റ് നിന്ന് സജീവൻ എന്ന പ്രേക്ഷകന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപ് ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് ഈ വിഷയത്തിൽ മീ ടു ക്യാമ്പയിൻ, ആ മീ ടു ക്യാമ്പയിൻ കൊണ്ട് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ ദിവസവും കാണുന്നതാണ്. ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുകൾ വരുന്നു, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഇത് ഇനി ഉണ്ടാകുന്ന ഒരു മനോഭാവത്തിൽ മാറ്റം വരുമോ എന്നാണ് പരിശോധിക്കുന്നത്. എന്തു തോന്നുന്നു? കേൾക്കാമോ പ്രദീപ്? പ്രദീപ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? പ്രദീപിൻ്റെ ടെലിഫോൺ ലൈൻ, പ്രദീപ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കും, അവരിലേക്ക് എത്താം. ശ്രീമതി പാർവതി, ഇവിടെ ഈ മീ ടു ക്യാമ്പയിനിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്താനും അതുപോലെ തന്നെ അത് സൈക്കോളജിക്കലായി പരിഹരിക്കപ്പെടാനും അതിന് പരിഹാരം കാണാനും ഉള്ളൊരു വേദി കൂടിയായി മാറും എന്നും ചിലരൊക്കെ വിലയിരുത്തുന്നുണ്ട്. താങ്കളുടെ ഇന്ന് എഴുതിയ ഫേസ്ബുക്കിൽ എഴുതിയ ആ ലേഖനത്തിൽ വിശദമായി തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ സൈക്കോളജിക്കലായുള്ള ഒരു മാറ്റം ഈ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ക്യാമ്പയിനുകൾ സ്ത്രീകൾക്ക് ധൈര്യം വരാനാണ്. അതായത് ഒരാൾ ഒരു കമന്റ് പറഞ്ഞു അല്ലെ, ഒരാൾ ഒരു കാര്യം ചോദിച്ചു, ഉടനെ തന്നെ നമ്മുടെ ജീവിതം തീർന്നു എന്നല്ല.
ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ മറികടന്നാണ് ഓരോരുത്തരും ഓരോ മേഖലയിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയാനാണ് ഈ ക്യാമ്പയിൻ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും പ്രശസ്തനായ ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നാൽ അത് കേസാക്കൂല. ഇത് 19 വർഷം നടന്ന അന്ന് ഒരു നിയമപരമായി തെറ്റല്ലായിരുന്നു. ഇത് 2013 ശേഷമാണ് ഇത് നിയമമായത്. അതിന് ഇത് മുൻകാല പ്രാബല്യം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചർച്ചകൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അന്നത്തെ ആ 19 വർഷം മുമ്പ് ഇങ്ങനെ 2013 ശേഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി ഉണ്ടായി. അതിനു മുമ്പ് സ്ത്രീകൾക്ക് ഒരു അവകാശവും ഇല്ലായിരുന്നു. അത് ശരിക്കും ഒരു ലൈംഗിക വസ്തു അല്ലെ ആർക്കും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ആർക്കും അതൊരു തമാശയായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിയമം മാറിയത്, ഈ നിയമം മാറിയതിന്റെ താൽക്കാലികമായ കൺഫ്യൂഷൻസ് ആണ്, അത് മാറിക്കോളും. ശരി, ഞാൻ എത്താം, തുടരണം ദയവായി. നേരുകളിൽ നിന്നും അനീഷ് രാജ് എന്ന പ്രേക്ഷകനുണ്ട്. ഇപ്പോൾ അലിഖാൻ എന്ന പ്രേക്ഷകനാണ് ഉള്ളത്. അലിഖാൻ പറയാം താങ്കളുടെ നിലപാട്. നമ്മുടെ ഇപ്പോഴേക്കും ഒരു വിഷയം വന്നു, ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ക്രൈമിനെ പൊക്കിയെടുത്ത് വരുമ്പോഴേക്കും അതൊരു ഒരു ചൂഷണമല്ല യഥാർത്ഥം നടക്കുന്നത്. കാരണം ചൂഷണം നടക്കുന്ന സമയത്ത് ഒരാളിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുക, ഈ ആരും ഈ ഒരു ആഭാസത്തിനെതിരെ ആരും പ്രതികരിക്കാറില്ല. ഇത് ഒരാളെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നന്നായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ സാമ്പത്തികമായ വിഷയമായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് വേണ്ടിയുള്ള ട്രാപ്പുകളാകാം, അങ്ങനെയൊക്കെ വരാൻ ഒരുപാട് സാധ്യതകളാണ്. ഇതൊരു ചൂഷണം ആകാതിരിക്കാൻ നോക്കിയാൽ ഇത് നന്നായിരിക്കും എന്നുള്ളത്. ശരി, പ്രതികരിച്ചതിന് നന്ദി. നേരുകരിൽ നിന്നും അലിഖാൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം അത്തരത്തിലാണ്. ശ്രീമതി പാർവതി, ഇവിടെ ഈ ഈ ക്യാമ്പയിനെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഈ പ്രേക്ഷകരെല്ലാം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പായി നടന്നൊരു സംഭവം, അത് അപ്പോഴൊന്നും പറയാതെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ അതിന് എത്രത്തോളം ഒരു അത് എത്രത്തോളം നല്ലതാണ് എന്നൊരു ചോദ്യവും ചിലരെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നോടാണോ? അതെ, ശ്രീമതി പാർവതി. അതായത് മീ ടു ക്യാമ്പയിൻ ഇപ്പോഴല്ലേ, ഇത് ഹോളിവുഡിൽ തുടങ്ങിയ ഒരു പ്രതിഭാസമാണ്. അതായത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ലോകമെമ്പാടുള്ളവർ ഏറ്റെടുത്താണെന്ന്. ഇത് ഒരു സർവൈവേഴ്സ് പീരിയഡ് ആണെന്ന് വെച്ചാൽ ഒരു സർവൈവലിന് വേണ്ടി സ്ത്രീകൾ പലരും മേഖലകളിലേക്ക് വരുമ്പോൾ പണ്ട് കാലത്ത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ പഴയ കാലത്ത് സിനിമകളുടെ കഥകളില്ലേ, നമ്മൾ ഇവിടെയൊക്കെ സെറ്റുകളിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ മാത്രമല്ല പല മേഖലകളിലും സ്ത്രീകളെ ഉപയോഗിച്ചിരുന്നതും കണ്ടിരുന്നതും വേറെ തരത്തിലായിരുന്നു. അത് പിന്നെ ഇപ്പോഴും മറ്റ് ഭാഷ ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കഥകളിൽ നമുക്ക് വളരെ ഭയാനകമായിട്ടുള്ള കാര്യം, നമ്മൾ നമ്മളെ കുറിച്ച് ഒരുപാട് മോശമായി നമ്മൾ വളരെ ഇകഴ്ത്തി സംസാരിക്കുമെങ്കിലും മറ്റ് കേരളത്തിലെ സ്ഥിതി അത്ര മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു മാറി നിൽക്കുന്നോ പോകുന്നോ പറയാനോ അല്ലെങ്കിൽ കംപ്ലെയിൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അങ്ങനെയൊന്നും അല്ലാതെ വെറും ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നുള്ള മാറ്റമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന അനുഭവങ്ങൾ അത് ഇവിടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കേരളമോ തെലുങ്കോ തമിഴോ ഒന്നുമല്ല, ഇത് ഹോളിവുഡിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്ത്രീകളെ ഇങ്ങനെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റം വന്നു. പിന്നെ ഫിസ് ഇനഫ്നും മീ ടുന്നും ഒക്കെ ഉള്ള ക്യാമ്പയിനുകളിലൂടെ സ്ത്രീകൾ അവരുടെ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പൊ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് പറയുന്നത് അവരെ ആരെയും നിയമത്തിന്റെ പരിഗണനയിൽ കൊണ്ടുവന്ന് കൊടുക്കാനല്ല, പക്ഷേ ഇങ്ങനെയെല്ലാം ഇന്ന വലിയ ആൾക്കാരിൽ നിന്ന് വരെ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായാൽ പോലും ജാഗ്രത പാലിക്കണം, നിങ്ങൾ അതിൽ തോക്കേണ്ട കാര്യമല്ല. നമുക്ക് വളരാൻ ഇനിയും അവസരമുണ്ട്. ഒരാളിൽ മറ്റൊരാളിൽ നിന്നും നമുക്ക് ആരുടെയും വ്യക്തിപരമായ പരിഗണനയിൽ നിന്നുകൊണ്ടല്ല, കഴിവ് കൊണ്ടാണ് നമ്മൾ വളരുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ്. ഞാനെത്താം ഇവിടെ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി പണം തട്ടൽ അടക്കമുള്ളവ ഉണ്ടാകുമോ, അത്തരം മനോഭാവവും ചിലർ കാണിക്കുന്നുണ്ട് എന്നൊക്കെ അഭിപ്രായം ചിലർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ആ ഒരു കാര്യത്തെ കുറിച്ചുകൂടി താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ശ്രീമതി പാർവതിയിലേക്ക് എത്താം. മറ്റൊരു പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഡൽഹിയിൽ നിന്നും ജോയ് എന്ന പ്രേക്ഷകനാണുള്ളത്, പറയാം. ഞാൻ ഈ പറയുന്നത് മീ ടു പ്രോഗ്രാം എന്നെ സ്ത്രീ സശക്തീകരണത്തിന് വേണ്ടിയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ആ ഒരു പ്രോഗ്രാം കൊണ്ട് അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരില്ലേ എന്നുള്ളതാണ് എന്റെ ബലമായ സംശയം. ഈ പാർവതി ഇപ്പം പറഞ്ഞൊരു കാര്യം, 13 വർഷം മുമ്പ് ഇങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു എന്ന്, അത് തെറ്റാണ്. 13 വർഷം മുമ്പും സ്ത്രീകൾക്കെതിരായിട്ട് പീഡനങ്ങൾക്കെതിരെ IPC നിയമമുണ്ട്. പക്ഷെ അന്ന് സ്ത്രീകൾ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ സ്ത്രീകൾ കുറച്ച് ശക്തി കൂടി വന്നു, അവർ അത് പ്രതികരിക്കാൻ തുടങ്ങി. അത്ര വ്യത്യാസമുള്ളൂ. പക്ഷെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് ചില ആൾക്കാരെങ്കിലും സ്വയം പേരെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ മീ ടു പ്രോഗ്രാമിനെ അപലപിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതുപോലെ പുരുഷന്മാരെയും പീഡിപ്പിക്കുന്നില്ലേ? പുരുഷന്മാർക്കും മീ ടു പ്രോഗ്രാം പോലൊരു പ്രോഗ്രാം പുരുഷന്മാർക്കും വേണം. കാര്യം തെറ്റ് സ്ത്രീകൾ ചെയ്താലും പുരുഷന്മാർ ചെയ്താലും രണ്ടും ഒരുപോലെ. ആ സ്ത്രീ സശക്തീകരണത്തിന് വേണ്ടിയാണെങ്കിൽ മീ ടു പ്രോഗ്രാം ഞാൻ അംഗീകരിക്കുന്നു. അല്ലാത്ത പക്ഷം ഇത് വെറുതെ ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില ആൾക്കാർ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടോ ഉള്ളതുകൂടി പാർവതിയെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ കാണണം. കേരളത്തിൽ ഇത് കൂടുതൽ നടക്കുന്നില്ലെന്ന് പാർവതി പറഞ്ഞു.
അംഗീകരിക്കുന്നു. പക്ഷെങ്കിൽ ഇതിനെ കൂടുതൽ സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ചില സ്ത്രീകളെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. കാര്യം പുരുഷന്മാരും തുല്യ പീഡിതരാണ്, പുരുഷന്മാരും പീഡിതരുണ്ട്. പക്ഷെ അവരുടെ ശബ്ദം പറയാൻ ആരുമില്ല. സ്ത്രീകളെ നമ്മൾ അംഗീകരിക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീകളാൽ വഞ്ചിതരായ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും ഇതുപോലൊരു പ്രോഗ്രാം തുടങ്ങണമെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. ശരി, നന്ദി പ്രതികരിച്ചതിന്. ഡൽഹിയിൽ നിന്നും ജോയ് എന്ന പ്രേക്ഷകനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ശ്രീമതി പാർവതി, താങ്കളിലേക്ക് എത്താം. ചെറിയൊരു ഇടവേള ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. മീറ്റു മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആ ചോദ്യത്തോട് പ്രേക്ഷകർ പ്രതികരിക്കുന്നു. മാതു എന്ന പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മാതു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഈ വിഷയം എങ്ങനെയാണ് കാണുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കായംകുളം, ആലപ്പുഴ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ചത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. പക്ഷെ ഒരുപക്ഷം സ്ത്രീകൾ, ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ചില പുരുഷന്മാരെ തുറത്ത് ക്രിറ്റിസൈസ് ചെയ്യുകയാണ്, അവരെ ആവശ്യമില്ലാതെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവര് ഈ കുറച്ചു മുമ്പ് വിളിച്ചൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ മുമ്പിൽ പേരെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്, പക്ഷെ അങ്ങനെയും ഇതിനൊരു ഭാഗമുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. ശരി, മാതു എന്ന പ്രേക്ഷക കായംകുളത്ത് നിന്നാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത്. അനിൽകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രതികരിക്കാനുള്ളത്? ആലപ്പുഴയിൽ നിന്ന് പറയാം. സ്ത്രീകൾക്ക് വേണ്ടി ഒത്തിരി നിയമങ്ങളുണ്ടല്ലോ ഇവിടെ. പറയാം, പറയാം, കേൾക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒത്തിരി നിയമങ്ങളുണ്ടല്ലോ. അവർ ആ വഴിക്ക് പോയിട്ട് ഈ കുറെ വർഷങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ കേസ് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇച്ചിരി മുന്നേ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ആ അഭിപ്രായം തന്നെ എന്ത് ചെയ്തു. കുറച്ച് ആണുങ്ങളെ ഇങ്ങനെ കൊച്ചാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് ശരിയായ കാര്യമാണ്. അതൊരു നല്ലൊരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന നല്ലൊരു നടൻ, അദ്ദേഹത്തെ ഒരു കൊച്ചാക്കാൻ വേണ്ടി ഇത്രയും കാലം ഇവരെവിടെ പോയിരുന്നു. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, പ്രതികരിച്ചതിന് നന്ദി. അനിൽകുമാർ ആലപ്പുഴയിൽ നിന്നാണ് പ്രതികരിച്ചത്. ശ്രീമതി പാർവതി ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീമതി പാർവതി, ഇവിടെ നേരത്തെ രണ്ട് മൂന്ന് പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡൽഹിയിൽ നിന്നും ജോയ് എന്നൊരു പ്രേക്ഷകൻ പറഞ്ഞൊരു കാര്യം അത് കേട്ടിട്ടുണ്ടാകും. ആ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ ആ ഒരു നിലപാടിനോട് എന്താണ് പറയാൻ? അതായത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ നിയമമുണ്ടായിരുന്നു, റേപ്പ് കേസിനൊക്കെ നിയമമുണ്ടായിരുന്നു. പക്ഷെ ഈ ഇത്രയും ശക്തമായി ഇപ്പൊ വർക്ക് പ്ലേസ് ഹാരസ്മെന്റ് എന്ന് പറയുന്ന ലോ വന്നത് 2013. അതിനുശേഷമാണ് ഇങ്ങനെ ഓരോ അതായത് ഒരു മെസ്സേജസ് കണ്ടാൽ അല്ലെ ഓഫ് കളർ മെസ്സേജസ് കാണിച്ചാൽ അശ്ലീലം പറഞ്ഞാൽ ഒക്കെ കേട അങ്ങനെയുള്ള അതെല്ലാം കുഴപ്പമാകും എന്നുള്ള അതെല്ലാം കേസിന് വകുപ്പാണെന്നുള്ളതൊക്കെ നിയമം പിന്നീടാണ് വന്നത്. അദ്ദേഹം പറയുന്ന പോലെ ഹാരസ്മെന്റ് കേസസ് ഒക്കെ ഉണ്ടായിരുന്നു റേപ്പിനൊക്കെ. നമുക്കറിയാം സൂര്യനെല്ലി വിഷയത്തിലൊക്കെ എത്രത്തോളം അത്ര ഗൗരവമായിട്ടല്ലോ കണ്ടിരുന്നത്. ഇത് ബാലവേശിയാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്നിരുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് വിഷയം അത് നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ വളരെ ഒന്നോ പല കാര്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഈ കേസ് ഇപ്പൊ ഡൈവോഴ്സ് കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വക്കീലന്മാരുടെ സഹായത്തോട് തന്നെ ഉടനെ തന്നെ കുട്ടികളെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുള്ള ഒരു കേസ് കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടില്. അപ്പൊ ഈ വകുപ്പുകളെ വക്കീലന്മാരുടെയൊക്കെ സഹായത്തോട് തന്നെ ഉപയോഗപ്പെടുത്തുക, ഒരാളെ ഓഫീസിൽ ഇപ്പൊ ഒരു ശത്രുതയുണ്ടെങ്കിൽ അവരെ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ നേരത്തെ ഒരു അഫയർ ഉണ്ടായിരുന്നവരടുത്ത് വിരട്ടി പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും തട്ടി ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒത്തിരി വർഷം കഴിഞ്ഞ് പറയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ഈ നമ്മുടെ നിർഭയയുടെ കേസ് കഴിഞ്ഞ ഉടനെ കുട്ടികൾക്കെതിരെ അറ്റാക്ക് വന്ന സമയത്ത് അനുഷ്ക ശങ്കർ, രവിശങ്കറിന്റെ മകള്, പ്രശസ്ത സംഗീതജ്ഞ, അവര് പറയാം എന്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ഒരു പീഡനം എന്ന് അത് പറഞ്ഞ ഒരു റിലീഫ്, അവർക്കുണ്ടായ റിലീഫ്, ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. ഇതൊന്നും വ്യക്തികളെ ടാർണിഷ് ചെയ്യാനല്ല, പക്ഷെ ഇങ്ങനത്തെ ജീവിതത്തിൽ അനുഭവം വന്നിട്ടുള്ളവര് അവരെ ഒരിക്കലും അബ്യൂസിന് പുറത്തു വരുന്നില്ല. അവർ എന്നേക്കുമായിട്ടാണ് അവരുടെ ഉള്ളിൽ പൊടിഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ളവർ തുറന്നു പറയുന്നത് പലർക്കും രക്ഷയാണ്, അവർക്ക് മാത്രമല്ല പലർക്കും ഇത് കേൾക്കുന്നവർക്കും. അതുകൊണ്ട് വ്യക്തമാണ്, വ്യക്തമാണ്. ഞാൻ എത്താം, ഞാൻ താങ്കളിലേക്ക് എത്താം. അവസാനമായി ഈ കാര്യം വിശദമായി നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് എത്താം. തിരുവനന്തപുരത്ത് നിന്ന് ഭരത് എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട് ഇപ്പോൾ. ഭരത് എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താണ് ഈ ഈ മീറ്റു മനോഭാവത്തിൽ മാറ്റമുണ്ടാകും എന്ന് ഈ മൊത്തത്തിലൊരു മനോഭാവത്തിൽ മാറ്റമുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? ആ തീർച്ചയായും. ഇതിനകത്ത് എനിക്ക് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ രണ്ട് വശങ്ങളാണ് കാണുന്നത്. ഒന്ന്, ഇതിന്റെ ഒരു മെറിറ്റ് സൈഡ്, ഇതിന്റെ ഒരു ഡീമെറിറ്റ് സൈഡ്.
ഇതിന്റെ മെറിറ്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ മീറ്റു ക്യാമ്പയിൻ വഴി എന്താ വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പല മുഖമുഖങ്ങളും അഴിഞ്ഞു വീഴുന്നതായി നമ്മളിപ്പോൾ കണ്ടു. അതില് പക്ഷെ നമ്മൾ ഇതിന്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഇതിനൊരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആർക്കും എന്തും പറയാന്നുള്ളൊരു രീതിയിലേക്കാണ് ഇത് വരുന്നത്. അപ്പം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് ആയിട്ടുള്ളൊരു കാര്യം. ശരി, നന്ദി പ്രതികരിച്ചതിന് ഭരത് തിരുവനന്തപുരത്ത് നിന്ന്. അവസാനമായി ശ്രീമതി പാർവതിയിലേക്ക്, എന്തായാലും ഈ ക്യാമ്പയിൻ മീറ്റു, ഈ മീറ്റു ക്യാമ്പയിൻ കൊണ്ട് എന്തായാലും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഒരു അളവ് വരെ ശക്തി പകരാൻ കഴിയുന്ന തരത്തിലേക്ക് മാറണം. ആ തരത്തിൽ മാറാൻ എന്താണ് വേണ്ടത്? നമുക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം ഈ മീറ്റു ക്യാമ്പയിൻ ഇപ്പൊ ഫേസ്ബുക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോ അത് ആർക്ക് വേണമെങ്കിലും പറയാം. ഇതിനൊരു തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ ഇത്രയും വലിയൊരു ചർച്ച ഭയങ്കരമായിട്ട് ഒരു ഹാസ്യമാകുന്ന ട്രോളിറങ്ങുന്ന തരത്തിലൊക്കെ ഒരാളെ അപമാനിക്കാൻ വേണ്ടി ആവരുത്. അതിന്റെ വിഷയത്തിനായിരിക്കണം വ്യക്തികൾ എന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം നോക്കിയിട്ടും കുറച്ചുകൂടി അതിന്റെ ഗൗരവം ഒന്ന് അസസ് ചെയ്യാൻ വേണം. നമുക്കൊരു എഡിറ്റോറിയൽ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം ഏതിനെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനകത്ത് ഇപ്പൊ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഒരു ഹോട്ടൽ ചെയ്യുന്ന ഒരു തെറ്റിനെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. ആ വ്യക്തി ഫോണിൽ സംസാരിച്ചു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ട് മാറ്റി എന്നുള്ളത് ഒരു ഹിയർസേ ആണ്. എങ്ങനെ നമുക്ക് തെളിവുണ്ട്? എങ്ങനെയാണ് അദ്ദേഹത്തിനെ അങ്ങനെ കോർണർ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതുകൊണ്ട് ഇത് ഒരു എഡിറ്റോറിയൽ ഡിസ്ക്രിപ്ഷൻ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ ആണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും സ്പർദ്ധയും വഴക്കും ഒക്കെ ആയിരിക്കും. കുറെ പേരെ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവര് ശത്രുക്കള്, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നവര് ശത്രുക്കള്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും സ്പർദ്ധ, ഇങ്ങനെയല്ല സമൂഹം ഒരിക്കലും മുമ്പോട്ട് പോകേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾക്ക് ഏറ്റവും ആരും ആരുടെയും അടിമയല്ലെന്നും ഈ പറഞ്ഞ പോലെ ആണുങ്ങളെ കൊച്ചാക്കലും പെണ്ണുങ്ങളെ കൊച്ചാക്കലും അല്ല, നമ്മൾ ഒരുമിച്ച് മുന്നേറേണ്ടതാണ്. ഒരു ചെറിയ സംസ്ഥാനം കുറച്ച് ആൾക്കാർ നന്നായിട്ട് മുമ്പോട്ട് പോകാം. ഇതൊന്നും രാഷ്ട്രീയത്തിനോ രാഷ്ട്രീയ പകയ്ക്കോ ഉപയോഗിക്കേണ്ടതല്ല ഈ വിഷയം. കാരണം ഇത് വളരെ ഗൗരവമുള്ളതാണ്. തീർച്ചയായും വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും ആണും പെണ്ണും തമ്മിലുള്ള ഒരു സ്പർദ്ധയുടെ വേദിയായി മാറരുത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രധാന കാര്യമായി മാറുന്നു. നന്ദി പ്രതികരിച്ചതിന് ശ്രീമതി പാർവതി. ഒപ്പം തന്നെ ഇന്ന് നമ്മൾ ന്യൂസ് 18 പൊതുവേദി പരിശോധിച്ചത് മീറ്റുവിനെ കുറിച്ചാണ്. മീറ്റു മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിച്ചു. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പൊതുവേദി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.